ആൻഡ് ടെക് പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അമ്മേനെ പേര് ലവ് ക്രോസ് എപ്പിസോഡ് 18. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എങ്ങനെയും ഞങ്ങൾ ഇന്ന് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ഈ ചാനലിൻ്റെ പേര് ഫിദാസ് ഡിസ്കാണ്. നിങ്ങൾ ചുമായ ഹെൽത്ത് ടിപ്സിനെ കുറിച്ച് പറയുന്ന ചാനലാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നമ്മളെ കാണിക്കുന്നത് ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരു പ്രസിഡൻറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലവ് ബീച്ചിൻ്റെ പ്രസിഡൻ്റ് അല്ല, വേറെ പ്രസിഡൻറ്റ്. അപ്പോൾ ആ പ്രസിഡൻ്റ് അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസിഡൻറ്റ് പറയും, നിങ്ങളുടെ കമ്പനി ഇപ്പോൾ തന്നെ പോകാറായി, ഇനിയിപ്പോൾ ആ ഞാൻ തരുന്ന പൈസയിൽ ആ കമ്പനി എനിക്ക് തന്നേക്ക്, ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നെ കൊണ്ട് ഇനിയും ഇതിനെ നല്ലപോലെ തോങ്ങാൻ പറ്റും, ഞാൻ നല്ലതുപോലെ തന്നെ നോക്കിക്കൊള്ളാം, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ അവർ പറയും, നിന്നെ കൊണ്ട് നിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം കാരണമാണ് ഇപ്പോൾ കമ്പനി നിലയിലെത്തിയത് എന്ന് പറയും. പേഴ്സണൽ ഇഷ്യൂ കാരണം നീ പ്രസിഡൻറ്റിൻ്റെ കൂടെ ആ വഴക്ക് കൂടിയുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കമ്പനി ഈ നിലയിലെത്താൻ കാരണം. പ്രസിഡൻ്റ് ആ ലവ് ബീച്ചിൻ്റെ പ്രസിഡൻറ്റ് കാരണമാണ് ഇപ്പോൾ ഈ കമ്പനി ഈ ലെവലിലെത്താൻ കാരണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എന്തായിരുന്നാലും ഞാൻ ഈ കമ്പനിയുടെ സി ആയിരിക്കുന്നിടത്തോളം ഞാൻ ഈ കമ്പനി നല്ലപോലെ തന്നെ നോക്കും, ഇതെൻ്റെ കവറും കമ്പനിയല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് അങ്ങ് പോകും. അതിനുശേഷം അയാൾ പറയും, നീ ഇനി വന്നാൽ ഞാൻ ഈ പൈസയ്ക്ക് നിനക്ക് തരില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് വരികയില്ല, നിങ്ങൾ എനിക്ക് ഇനി പൈസയ്ക്ക് തരാൻ വേണ്ടെന്ന് പറയും. അതിനുശേഷം ഹീറോയാണ് കാണിക്കുന്നത്. സെക്കൻഡ് ഹീറോ ഒരു ബുക്കൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതും ഇന്നലെ അവളെ വിശ്വസിച്ചാൽ മാത്രം മതി, നീ എന്നെ സേഫായിട്ട് നോക്കിക്കോളാം എന്നൊക്കെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യമൊക്കെ ഓർത്തിട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോ അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം സെക്കൻഡ് ഹീറോ ആ വെളിയിലേക്ക് വരാണ്, ഹീറോവിൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി, നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വെളിയിലേക്ക് വന്ന്. അപ്പോൾ വെളിയിലെല്ലാം അവ ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് എല്ലാം അതിശയിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഹീറോവിന് വേണ്ടി എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് വിചാരിച്ച് ഒരു പൂ വാങ്ങാൻ അവിടെ കടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സെക്കൻഡ് ഹീറോയുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അവ അവിടെ തന്നെ നോക്കുന്നുണ്ടിട്ട് നമ്മുടെ അവിടുത്തെ കടക്കാരിയാണെങ്കിൽ ഒരു പൂ, ഇത് ഞാൻ കട അടയ്ക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ഇത് ഗിഫ്റ്റായിട്ട് തന്നേന്ന് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു പൂ അങ്ങ് കൊടുക്കും. സെക്കൻഡ് ഹീറോ താങ്ക്സ് പറഞ്ഞ് ആ പൂ വാങ്ങും. അതിനുശേഷം അവിടെ മക പിയോ. അപ്പോൾ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഈ മകക്ക് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കും, കാരണം ഇതുവരെ സെക്കൻഡ് ഹീറോ അങ്ങനെ മക എന്ന് നനഞ്ഞിട്ടില്ല. പിന്നെ കണിയും നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടിനെയാണ്. ഹീറോവിൻ്റെ ഫ്രണ്ട് ഫോണിലിങ്ങനെ മെസ്സേജൊക്കെ എന്തോ അയച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനിയിരുന്ന്. ഹീറോവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അകത്തോട്ട് വരട്ടേന്ന് ചോദിക്കുക. അപ്പോൾ ഹീറോവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ അകത്തോട്ട് വരാൻ പറയും. അപ്പോൾ ആരാന്ന് നോക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ. ഹീറോവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അതിശയിച്ച് നിൽക്കുകയാണ് സെക്കൻഡ് ഹീറോയെ കണ്ടിട്ട്. കാരണം സെക്കൻഡ് ഹീറോ വരില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ഹീറോയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹീറോയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നീ എന്താ വന്നത്, നീ വരില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും, എനിക്ക് നിന്നെ കാണാൻ തോന്നി, എൻ്റെ പേരിയെ കണ്ണു നിന്നെ കാണണമെന്നുള്ളതാണ് എനിക്ക് വലുത്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുറത്തേട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഇതാ ഞാൻ നിനക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഈ ഫ്ലവർ ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ആ ഫ്ലവർ വാങ്ങി അതിങ്ങനെ നോക്കും. ഹീറോവിൻ്റെ ഫ്രണ്ട് സെക്കൻഡ് ഹീറോയുടെ അടുത്ത് ചോദിക്കും, നിൻ്റെ ദേഹം എന്താ നനഞ്ഞിരിക്കുന്നു, നീ മാങ്ങ നനഞ്ഞു ചോദിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് മാറാൻ വേണ്ടി അവരുടെ കമ്പനി ഡ്രസ്സ് അങ്ങ് കൊടുക്കും. അനീഷ് ഇത് മാറാൻ പറയും. അപ്പോൾ സെക്കൻഡ് ഹീറോ പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ പോകുമ്പോൾ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും, ഞാൻ വെളിയിൽ പോകാം, നീ ഇവിടെ നിന്ന് മാറിയിട്ട് വന്നാൽ മതി, ഞാൻ നിനക്ക് വെളിയിൽ വെയിറ്റ് ചെയ്യാൻ നിനക്ക് വേണ്ടി എന്ന് പറയും. അനീഷ് നമ്മുടെ സെക്കൻഡ് ഹീറോയുടെ സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി ഹീറോവിൻ്റെ ഫ്രണ്ട് അടുത്ത് വരും. സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഹീറോവിൻ്റെ ഫ്രണ്ട് അടുത്ത് വന്ന് കണ്ടിട്ട് ഇങ്ങനെ ഷോക്കായി നിൽക്കും. അതിനുശേഷം ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും, ഞാൻ സ്പീഡിന് വണ്ടി ഓടിക്കാൻ പോവുകയാണ്, നീ പിടിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും നമ്മുടെ സെക്കൻഡ് ഹീറോ കേൾക്കുന്നുണ്ട്. സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ബോധമില്ലാതിരിക്കുകയാണ് ഹീറോവിൻ്റെ ഫ്രണ്ട് അടുത്ത് വന്ന കാര്യം മാത്രം ആലോചിച്ച്. അതിനുശേഷം സെക്കൻഡ് ഹീറോ ചോദിക്കുകയാണ്, മക തീർന്നോന്ന് ചോദിക്കുക. അപ്പോൾ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും, മകയൊക്കെ തീർന്നു, നിനക്ക് മക ഭയങ്കര ഇഷ്ടമാണോന്ന് ചോദിക്കുക. അപ്പോൾ സെക്കൻഡ് ഹീറോയും പറയും, മാ എനിക്ക് മകയൊക്കെ ഇഷ്ടമാണ്, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഫീലൊന്നും ആയിട്ടില്ല, ഇതുവരെ ഇങ്ങനത്തെ ഫീലൊന്നും അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ സെക്കൻഡ് ഹീറോ ഇങ്ങനെ ഇങ്ങനെ പറയും. അപ്പോൾ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും, എനിക്ക് മക കഴിഞ്ഞിട്ട് വരുന്ന കാറ്റും ഇഷ്ടമാണ്, അതും നല്ലതാണെന്ന് നമ്മുടെ സെക്കൻഡ് ഹീറോ എടുത്ത് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും. അപ്പോൾ സെക്കൻഡ് ഹീറോ പറയുകയാണ്, ഞാൻ ഒരു ബുക്കിൽ കണ്ടിട്ടുണ്ട് മനുഷ്യർ മരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് ചോദിക്കും, അത് എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും, അവർ മരിച്ചാലും ഈ ലോകത്തുള്ള ഒന്നും തന്നെ മാറില്ല, എല്ലാം പകയതുപോലെ തന്നെ ഇരിക്കും, പിന്നെ അവർ മരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കുറച്ച് സങ്കടമാകുമെന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ മാറാറില്ല എന്ന് പറയും. ഇതെല്ലാം കാരണമാണ് മനുഷ്യർ ഇവിടെ നിന്ന് മരിക്കാൻ ഇഷ്ടമില്ലാത്തതെന്ന് പറയും. അപ്പോൾ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും, മക മാത്രമല്ല രാവിലെ സൂര്യൻ ഉദിക്കുന്നു, ഫസ്റ്റ് സ്നോഫാൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഇതൊക്കെ സൂപ്പറാണ്, ഇതെല്ലാം നീ ഇനി കാണണം, നീ എൻ്റെ കൂടെ തന്നെ വെളിയിരിക്കണം എന്നൊക്കെ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് സെക്കൻഡ് ഹീറോയുടെ അടുത്ത് പറയും. അതിനുശേഷം സെക്കൻഡ് ഹീറോയും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്.
രണ്ടുപേരും സംസാരിച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോവിനെയാണ്. ഹീറോവിനാണെങ്കിൽ ഒരു കാർഡ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാർഡിൽ അവളുടെ അച്ഛൻ അവൾക്ക് വേണ്ടി കുറേ പൈസ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അന്വേഷിച്ച് അതിലെഴുതിയിട്ടുണ്ട് വണ്ടി വാങ്ങണമെന്നുള്ള ആഗ്രഹം, ഞാൻ അതിനുവേണ്ടി കുറേ പൈസ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, എൻ്റെ കുറേ നേരത്തെ ശമ്പളമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ അതിലെഴുതി കാണും. നമ്മുടെ ഹീറോവിന് ഒരു വണ്ടി വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, അതുകൊണ്ടാണ് ആ പൈസ ഇങ്ങനെ ശേഖരിച്ച് വെച്ചത്. അനീഷ ഹീറോവിനാണെങ്കിൽ അവളുടെ അച്ഛൻ തന്ന ഗിഫ്റ്റൊക്കെ നോക്കും. പിന്നെ കണ്ണിയും നമ്മുടെ സെക്കൻഡ് ഹീറോയും ഹീറോവിൻ്റെ ഫ്രണ്ടും കൂടി ഫുഡ് ഡിന്നറിന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് വരെ, ഇത് നമ്മുടെ ഫസ്റ്റ് ഡേറ്റല്ലേ, നമുക്ക് വൈൻ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ സെക്കൻഡ് ഹീറോയ്ക്ക് ഒരു വൈൻ കൊടുക്കും. അനീഷ അവൾ വെള്ളം തന്നെ കുടിക്കും, സാധാ വെള്ളം കുടിക്കും. അനീഷ അവളിങ്ങനെ പറയും, ഞാൻ വെള്ളം കുടിക്കാം, നീ വൈൻ കുടിച്ചോന്ന് പറയും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും, എനിക്കറിയാം നീ കാർ ഒട്ടിക്കാനുള്ളതല്ലേ, അപ്പം നീ വെള്ളം മാത്രം കുടിച്ചാൽ മതി, ഞാൻ വൈൻ കുടിക്കാം, എനിക്കെല്ലാം അറിയാം. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും, നീ വരുന്നതല്ലേ ഉള്ളൂ, നിനക്കെല്ലാം തന്നെ മനസ്സിലാവും എന്ന് പറയും. അനീഷ നമ്മുടെ ഹീറോവിനും സെക്കൻഡ് ഹീറോയും കൂടി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫ് അവിടെ നിന്ന് കാണും. ആ സ്റ്റാഫ് ആരെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോവിന് ഇന്നലെ പുറത്താക്കിയ സ്റ്റാഫ്. പിന്നെ കാണിക്കുന്നത് ഹീറോവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ എല്ലാ ദേഷ്യവും കാണിക്കുന്നത് നമ്മുടെ ലവ് ബോയ്സിൻ്റെ ഹീറോയുടെ അടുത്താണ്. അവർക്ക് വേറെ അടുത്തും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്താലും അതിലൊരു തെറ്റ് കണ്ടുപിടിച്ച് ഹീറോ ഇങ്ങനെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അവൾക്ക് ഇത്തിരി സന്തോഷം കിട്ടുന്നത്. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കും, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും. അപ്പോൾ ഹീറോവിനാണെങ്കിൽ ഉടനെ എണീറ്റിട്ട് പറയും, നീ തന്നെയാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അടുത്ത് ചോദിക്കും. നിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ നീ അവരെ നോക്കില്ലേന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ആ ഞാൻ എന്തായാലും നോക്കിയിരിക്കും എന്ന് പറയും. ഞാൻ അവരെ കൂടെ തന്നെ ഇരുന്ന് അവരെ എല്ലാത്തിനും സഹായിച്ച് അവരെ തന്നെ നോക്കുമെന്ന് പറയും. അപ്പോൾ ഇത് പറയുന്നതായിട്ട് നമ്മുടെ ഹീറോയിൻ പറയും, രണ്ട് നിനക്ക് വരെ അറിയാം, എന്നിട്ട് അവൻ അത് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഹീറോവിനാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ അടുത്ത് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, നീ അവന് മനസ്സിലാവുന്നില്ലെങ്കിൽ നീ ഒന്നും കൂടെ പറ, നീ ഒറ്റ പ്രാവശ്യം പറയാതെ നീ അവൻ്റെ പുറകെ നടന്നതിനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പറ, അവന് മനസ്സിലാവുന്ന രീതിയിൽ പറയും. അപ്പോൾ ഉള്ളവരെ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞപ്പോൾ അവൻ്റെ ദേഷ്യമാണ്, പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും, നീ അവന് മനസ്സിലാവുന്ന രീതിയിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ അവൻ കേൾക്കുമെന്നൊക്കെ പറയും. നമ്മുടെ ഈ ലവ് ബോയ്സിലെ ഹീറോ പറയുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് അവനെ നേരെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എല്ലാം അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേനെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ, നീ എന്നെ എപ്പോഴും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹീറോയാണെ അവൻ്റെ പോസ്റ്ററൊക്കെ നോക്കിയിട്ട് ഇത് തന്നെയാണ് ഞങ്ങൾ ഗെയിമിൽ ഇങ്ങനെയാണോ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഞാൻ ഇങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, നീ വിഷമിക്കുന്നു വേണ്ട, ഇത് ഗെയിമിലെ ലോകം, അതിൽ നീ അങ്ങനെയാണ്, പക്ഷേ ഇത് റിയൽ വേൾഡ്, റിയൽ വേൾഡിൽ നീ വന്നേ പറ്റൂ, നീ റിയൽ വേൾഡിൽ തന്നെയാണ് ജീവിക്കേണ്ടത്, ഗെയിമിൽ വേൾഡിൽ ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. ശേഷം അവരവിടെ നിന്ന് പോവാണ്. പിന്നെ ഹീറോയിൻ പറയും, നിൻ്റെ വീടെത്തി നീ ഇറങ്ങിപ്പോകാൻ പറയും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും, നീ ഇനി പ്ലേ ഹൗസിലേക്ക് വരൂ, നീ എന്നെ കാണാൻ വരുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, ഞാൻ ഇനി വരെയൊന്നുമില്ല, നിനക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോഴല്ല നീ പുറത്തേക്ക് വരണം, പുറത്തേക്ക് ഉള്ള ലോകത്തിൽ വന്ന് മാത്രമേ നിനക്ക് ഇനി എന്നെ കാണാൻ പറ്റൂ, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല എന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോ പോകാൻ ശേഷം വീണ്ടും ഞാൻ ശരിക്കും പോവാണെന്ന് അറിയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, നീ പൊക്കോ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും, നീ പോകുമെന്ന് അറിയും, നമുക്ക് പിന്നെ കാണാമെന്ന് അറിയും. പക്ഷേ നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ തിരിച്ച് റൂമിൽ വരും. അനീഷ അവൻ ഒന്ന് പോയ കാര്യങ്ങളൊക്കെ ഓർത്തൊന്ന് മാഗം നനഞ്ഞത് അങ്ങനെയെല്ലാം ഓർത്ത് നമ്മുടെ സെക്കൻഡ് ഹീറോ അങ്ങനെ ഇരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളും സ്നോഫാൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നീ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ സെക്കൻഡ് ഹീറോ ഇരുന്ന് ഓർക്കും. അനീഷ സെക്കൻഡ് ഹീറോ ഇങ്ങനെ ഓർത്തുകൊണ്ട് അവിടെ ഇരിക്കും. അനീഷ അവയിട്ട ഡ്രസ്സ് നമ്മുടെ ഹീറോയിന് തന്നെയാണെന്ന് വെച്ചിട്ട് അത് മാറ്റി വയ്ക്കും. പിന്നെ കണിയാൻ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഫോട്ടോ നോക്കി ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. അതിൽ അവനാണെങ്കിൽ അവൻ്റെ ചേട്ടൻ വെള്ളത്തിൽ വീണാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് വെള്ളം പേടിയുണ്ട്, അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ ഇങ്ങനെ മരിച്ചിടുന്നെങ്കിൽ നമ്മുടെ ഹീറോ വേറെ അടുത്ത് നിന്ന് കരയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും പറയും, ഇതോ അവനാണ് ഈ ചേട്ടനെ കൊന്നത്, തിത്തെടുത്ത് വളർത്താൻ പോയിട്ട് പിന്നെ ഇതോ അവന് സ്വന്തം അമ്മയ്ക്ക് ആ സ്വന്തം മോനെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയെ തിത്തെടുത്ത് വളർത്തിയതാണ് ഒരു ഓർഫനേജിന്. അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പുറത്തു നിന്ന് കഥ കൊട്ടെ. അപ്പോൾ നമ്മുടെ ഹീറോ ചെന്ന് ചോദിച്ചിട്ട് എന്ത് വേണം നിനക്കെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയും, നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും. ഹീറോ പറയും, ഞാൻ ഫുഡൊക്കെ കഴിച്ചു, ഞാൻ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ അവൾ പറയും, നീ ഫുഡൊക്കെ കഴിച്ചാണ്, പക്ഷേ അത് നന്നായിട്ട് ആയിരിക്കില്ല, ഞാൻ നിനക്ക് ബർത്ത്ഡേ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയും. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഒന്നും കഴിക്കാതിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെന്ന് പറയും, ഇത് വെറും കേക്കല്ല, ബർത്ത്ഡേ കേക്കാണ് എന്നറിയും. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും, ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലല്ലോ എന്ന് ചോദിക്കും. നിൻ്റെ ബർത്ത്ഡേ ആണോ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, അല്ല എൻ്റെ ബർത്ത്ഡേ അല്ല, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അറിയും.
നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ പറയും, ഞാൻ നിൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ കാര്യത്തിൽ തലയിടരുതെന്ന്. അനീഷ് ഹീറോ നോക്കും, നീ വെറുതെ പറയണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, ഞാൻ ചുമ്മാ പറഞ്ഞതൊന്നുമല്ല, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ എന്നാണ്. എൻ്റെ അമ്മ ഞാൻ കൊച്ചായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി, അനീഷ് ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നത്. അപ്പോൾ ഞങ്ങളെപ്പോഴും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ സത്യമാണ് പറയും ചോദിക്കും. അപ്പോൾ അവളും സത്യമാണ്, ഞങ്ങളുടെ അമ്മ എൻ്റെ അമ്മ നേരത്തെ തന്നെ മരിച്ചുപോയി, ഞാൻ കൊച്ചിലായിരുന്നപ്പോൾ. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും, നിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പോലെ മരിച്ച നാൾ ആഘോഷിച്ചിട്ടേന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, ഞാൻ അമ്മ മരിച്ചെന്ന് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല, നിങ്ങളുടെ ഓരോ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്ന് പറയും. പറയാണ് നീ ആരടുത്തും പറയണ്ട, ഞാൻ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയും ചോദിക്കും, നീ ഇപ്പോൾ സമാധാനമായത് നമുക്കിനി കേക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കേക്ക് അയക്കും. അനീഷ് കാണിക്കുന്നത് നമ്മുടെ സിംഗറും ഒരു ആ സ്റ്റാഫും കൂടി അവിടെ നിന്ന് ഒരു സ്ഥലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിംഗറിനാണെങ്കിൽ സ്റ്റാഫ് നമ്മുടെ സിംഗറിൻ്റെ അടുത്ത് പറയുകയാണ് അവൾ അഭിനയിക്കാൻ വരില്ല എന്ന്. അനീഷ് നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മുടെ സിംഗർ പറയും, അവൾ വന്നില്ലെങ്കിൽ അവളെപ്പോലെയുള്ള വേറെ ഒരാളെ സംഘടിപ്പിക്കാൻ പറയും. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് ചോദിക്കും, എന്തിനു നമ്മളിപ്പോൾ അവളുടെ ഡാൻസ് റീക്രിയേറ്റ് ചെയ്യണം, അതുപോലെ നമുക്ക് വേണമെങ്കിൽ കോപ്പിറൈറ്റ് വേറെ ഇട്ടേക്കാം, ചിലപ്പോൾ അത് നമുക്ക് പ്രശ്നമില്ലേ, നമുക്കല്ലേ കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സിംഗർ പറയും, അതൊന്നും നിനക്കറിഞ്ഞുകൂടാ, അതൊക്കെ എനിക്കറിയാം ഇങ്ങനെ നേരിടണമെന്നൊക്കെ പറയും. അനീഷ് ആ സ്റ്റാഫ് ചോദിക്കും, നമ്മൾക്ക് ഇനി ലവ് ബോയ്സിൻ്റെ പ്രസിഡൻറ്റ് കോപ്പിറൈറ്റ് ഇട്ടാലോ? അപ്പോൾ നമ്മുടെ സിംഗർ പറയും, അവനൊന്നും നമുക്ക് കോപ്പിറൈറ്റ് ഇട്ടില്ല, അവൻ എൻ്റെ കൂടെ ചെന്നിരിക്കുന്നത് തന്നെ അവന് വളരെ നാണക്കേടാണെന്ന് അറിയും. സ്റ്റാഫും സിംഗറും കൂടി അതിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമ്മുടെ പ്രസിഡൻറ്റ്, ലവ് ബോയ്സിൻ്റെ പ്രസിഡൻറ്റ് ആ സ്ഥലത്തേക്ക് വരുന്നത്. അവരും കറക്റ്റ് ഈ സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. അനീഷ് അവർ ഈ സ്ഥലം വളരെ ചെറുതല്ലേ, ഇവിടെ പറ്റുമെന്നൊക്കെ നമ്മുടെ പ്രസിഡൻറ്റ് സ്റ്റാഫും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പ്രസിഡൻറ്റ് അസിംഗനെ കാണുന്നത്. അനീഷ് അസിംഗറിൻ്റെ അടുത്ത് വിചാരിക്കും, അവൻ ഇതൊക്കെ വാങ്ങാനുള്ള കാശുണ്ടോ, അവൻ്റെ അത്രയും കാശൊക്കെ എവിടെ നിന്ന് വന്നു എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ സിംഗർ വന്നിട്ട് ചോദിക്കും, നിങ്ങളെന്താ എവിടെയെന്ന്. അനീഷും പ്രസിഡൻറ്റ് സിംഗറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ പാർട്ടി ഇത് തരാൻ വേറെ ആരും ഇല്ലയെന്ന് തോന്നുന്നു, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇത് തരാം, നീ എനിക്ക് കാശ് തന്നാൽ മതി എന്ന്. അപ്പോൾ നമ്മുടെ സിംഗറിൻ്റെ സ്റ്റാഫ് ഉടനെ പറയും, എത്ര കാശ് തന്നാൽ നിങ്ങൾ പാട്ട് ചെയ്ത് തരുന്നു. അപ്പോൾ നമ്മുടെ സിംഗറാണെങ്കിൽ ദേഷ്യത്തോടെ അവളെ നോക്കുന്നുണ്ട്, അവളുടനെ മിണ്ടാതിരിക്കും. അപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റ് സ്റ്റാഫിൻ്റെ അടുത്ത് പറയും, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാം. അതോടെ ഈ എപ്പിസോഡ് തീരുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.